നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ BJP സർക്കാർ വീണ്ടും അധികാരം ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടങ്ങളിൽ തന്നെ മോദി 270 സീറ്റ് നേടിക്കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. 270 സീറ്റുകൾ കടന്ന BJP 400-ലേക്കുള്ള കുതിപ്പിലാണെന്നും ഷാ അവകാശപ്പെട്ടു. 4 ഘട്ടങ്ങളിലായി മോദിയുടെ സീറ്റ് 270 കടന്നപ്പോൾ രാഹുൽഗാന്ധിക്ക് 40 സീറ്റ് പോലും കിട്ടില്ല എന്നും അമിത്ഷാ അഭിപ്രായപ്പെട്ടു. ലാലു പ്രസാദ് യാദവിന് 4 സീറ്റ് പോലും കിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു. ഒഡീഷയിലെ റൂർഖേലയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. ആദ്യ 4 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി 270 ലോക്സഭാ സീറ്റുകൾ നേടിക്കഴിഞ്ഞു. 380 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനകം നടന്നു. ബംഗാളിൽ 18 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 380 270 സീറ്റുകൾ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം നേടിയെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എന്നും അമിത്ഷാ പറഞ്ഞു. മുന്നിലുള്ള പോരാട്ടം 400 കടക്കുക എന്നതാണ് ലക്ഷ്യം. കൈവരിക്കാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഒഡീഷയും ഇക്കുറി BJP സ്വന്തമാക്കും. ഇരട്ടമാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞ ഒഡീഷ ഇക്കുറി കാവിക്കൊടിയേന്തും. സംസ്ഥാനത്ത് BJP 15 ലോക്സഭാ സീറ്റുകളും 75 നിയമസഭാ സീറ്റുകളും നേടുമെന്നും അമിത്ഷാ പറഞ്ഞു. അങ്ങനെ ഒഡീഷയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രൂപീകരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി വിധിയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതൊരു സാധാരണ വിധിയല്ലെന്നും കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിൽ പ്രത്യേക പരിഗണന ലഭിച്ചതായി രാജ്യത്തെ നിരവധി പേർ കരുതുന്നുണ്ട് എന്നുമായിരുന്നു അമിത്ഷായുടെ വാദം. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഇങ്ങനെ പ്രതികരിച്ചത്. ഇതൊരു സാധാരണ വിധിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക പരിഗണന ലഭിച്ചതായി ഈ രാജ്യത്തെ നിരവധി പേർ വിശ്വസിക്കുന്നു. പക്ഷേ കെജ്രിവാൾ, നിങ്ങൾക്കൊരു മോശം വാർത്തയുണ്ട്. 2029 ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ നയിക്കും എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. 75 വയസ്സിന് ശേഷം നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് ശ്രമമെന്നുമുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശത്തിനുള്ള മറുപടിയായിട്ടാണ് അന്ന് അമിത്ഷാ അങ്ങനെ പറഞ്ഞത്. AAP വലിയ വിജയം നേടിയാൽ തനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല എന്ന കെജ്രിവാളിൻ്റെ പ്രസ്താവന കോടതി അലക്ഷ്യമാണെന്നും അമിത്ഷാ ആരോപിച്ചിരുന്നു. ചിലർ വിജയിച്ചാൽ അവർ കുറ്റക്കാരാണെങ്കിൽ പോലും സുപ്രീംകോടതിക്ക് അവരെ ജയിലിലേക്ക് അയക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ജാമ്യം അനുവദിച്ച ജഡ്ജിമാർ അവരുടെ വിധി പ്രസ്താവത്തെ കെജ്രിവാൾ ശരിക്കാണോ ഉപയോഗിക്കുന്നത് എന്ന് ആലോചിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം 5-ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 49 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളാണ് പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. രാഹുൽഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി അടക്കം 14 മണ്ഡലങ്ങൾ UPയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും. ജമ്മുകശ്മീർ സർപഞ്ച് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വോട്ടെടുപ്പിന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 5-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ 49 സീറ്റുകളിലായി 144 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 8.5 കോടി വോട്ടർമാർക്കായി 95,000 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതലാണ് പോളിംഗ്. ജമ്മുകശ്മീർ ബാരാമുള്ള മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിലും UPയിലെ 14 ഇടത്തും വാശിയേറിയ പ്രചരണമാണ് 5-ാം ഘട്ടത്തിൽ നടന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി അടക്കം പ്രമുഖർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. UPയിലെ ലഖ്നൗ, അയോധ്യ, റായ്ബറേലി, കൈസർഗഞ്ച്, അമേഠി എന്നീ മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തും. കഴിഞ്ഞ തവണ ഈ 14 മണ്ഡലങ്ങളിൽ BJP 13 നേടിയിരുന്നു. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുന്നത് മറികടക്കാൻ എല്ലാ നീക്കവും BJP നേതാക്കൾ പ്രചരണത്തിന് ഇടയ്ക്ക് പയറ്റി. അയോധ്യ ക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് കോൺഗ്രസ് തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിൽ എത്തിയാൽ 6 മാസം കൊണ്ട് പാക് അധിനിവേശ കശ്മീർ തിരികെ പിടിക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രസ്താവന നടത്തിയിരുന്നു.